ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ചാഞ്ചേസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഹാപ്പി ക്രിസ്മസ്. ആയാ ക്രിസ്മസ് ആയാ സമയമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണെങ്കിൽ ഇന്ന് മെൽബണിലുള്ള എല്ലാവിധ ക്രിസ്മസ് ഡെക്കറേഷൻസും കാണാൻ പോകും. അതെ, മെൽബൺ സിറ്റിയിലെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഇഷ്ടംപോലെ പോപ്പ്സ് ഉണ്ട് ഇവിടെ. അതായത് ക്രിസ്മസിന്റെ സമയമാകുമ്പോ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഏരിയയിൽ അവരിങ്ങനെ കുറെ ക്രിസ്മസ് റിലേറ്റഡ് സംഭവങ്ങൾ, ഡെക്കറേഷൻസും പ്രൊജക്ഷൻസും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയാ, കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഡെക്കറേഷന്റെ. ഈ വട്ടം കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മള് മുഴുവൻ കവർ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ സിപ്പ് ലൈനിന് പോണ വഴിക്ക് കുറച്ച് കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ രാത്രി ഒരു വെയിറ്റ് ചെയ്യായിരുന്നു സിറ്റിയിലോട്ട് പോകാൻ. നമ്മള് സൺസെറ്റ് ആവാൻ വെയിറ്റ് ചെയ്ത് 9 മണിയായി ഇവിടെ. 11 മണിക്കൊക്കെ ചിലതൊക്കെ അടയ്ക്കും. അപ്പൊ വേഗം പോകണം, പോയി നോക്കാം എന്താവുന്നു. അപ്പൊ ഞങ്ങള് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ഹരിബറി ആണ്, നേരത്തെ എത്തണം. ലൈറ്റ് 11 മണിയാണ് ഇപ്പോഴാ അറിഞ്ഞ, ഞാനിപ്പോ 24/7 ഉണ്ടാവുന്നത്. ട്രാമിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നേരെ സിറ്റിയിലോട്ട്, നമ്മളുള്ളത് വിക്ടോറിയ ഹാർബർ സ്റ്റോപ്പിലാണ്. ഇവിടുന്ന് നേരെ ടൗൺ ഹാളിലേക്ക്. ടൗൺ ഹാളിലാണ് മിക്ക സംഭവങ്ങളും ഉള്ളത്. ഞങ്ങളിപ്പോൾ ടൗൺ ഹാളില് ട്രാം ഇറങ്ങി. ഇവിടെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിവിടെ ബാക്കില് മെട്രോ വരുന്നതാണ്. ആ മെട്രോ വരുന്ന, മെട്രോ സ്റ്റേഷൻ വെറുതെ ഇങ്ങനെ ഞങ്ങള് ചാപ്റ്റർ ഹൗസ് ലെയിൻ എന്ന് പറഞ്ഞൊരു ലെയിനിലോട്ട് പോവാണ്. അവിടെ കുറച്ച് ക്രിസ്മസ് പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വർഷം അത് പുതിയതായിട്ട് വന്നതാ. ഞങ്ങളിപ്പോ ഏതോ ഒരു ലെയിനിൽ കൂടെ നടന്നോണ്ടിരിക്കാണ്. ഇവിടെ കുറെ സ്ട്രീറ്റ് ആർട്സ് ഒക്കെ ഉണ്ട്. സ്ട്രീറ്റിലെ വാൾസ് ഒക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്പ്രേ പെയിന്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് പെയിന്റ് ചെയ്ത് വെച്ചിരിക്ക. ഭയങ്കര നിഗൂഢമായ ഒരു ലൈനാണിത്. വെളിച്ചമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചനുവിന് പുറകെ നിൽക്കുന്ന ആളെ ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കരുത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭാവനയുള്ളവരാ. ഞാൻ വേറൊരാളുടെ അടുത്ത് നിന്നപ്പോൾ ഏട്ടനെന്ന ഫോട്ടോ ഒക്കെ എന്താ കണ്ടില്ലേ. ചാപ്റ്റർ ഹൗസ് ലൈനിലോട്ട് നടന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലിൻഡസ്ട്രി സ്റ്റേഷൻ നല്ല റെഡ് കളറിൽ മിന്നി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിലൊരു കുട്ടി ഗ്രീൻ ലൈറ്റ് ഇട്ട് പോകുന്നു. ചാപ്റ്റർ ഹൗസ് ലൈനിലെത്തി. ഇവിടെ ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്, ക്രിസ്മസ് പ്രൊജക്ഷൻ. നല്ല തിരക്കാണ്. ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ കടന്നു. വാവ്, പൊളിയാണ്. ഈ ബിൽഡിങ്ങിന് ചുറ്റും പ്രൊജക്ടർ വെച്ച് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ പ്രൊജക്ടർ. ഇവിടെ നിന്നാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ മുകളിൽ. ആക്ച്വലി ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പള്ളിയാണ് കേട്ടോ, ചർച്ചാണിത്. ആർട്ടിഫിഷ്യൽ സ്നോ ഒക്കെ ഉണ്ട്.
ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ആയിരുന്നു ഇപ്പൊ കണ്ടത്. ഒരു കുട്ടി ഉറങ്ങണോ സംഭവം, നമ്മുടെ ക്രിസ്മസ് അപ്പൊ വരുന്നോ, കുട്ടി അടിക്കണോ, ക്രിസ്മസ് അപ്പൊ കൂടെ കൊണ്ടുപോകണോ, അവസാനം കുറെ ഗിഫ്റ്റ്സ് കൊടുക്കണം, ഇതാണ് സംഭവം. ഒരു ലാസ്റ്റ് മെമ്മറി ക്രിസ്മസ് മെൽബോണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. ആൻഡ് ഇടയിൽ വന്ന ആർട്ടിഫിഷ്യൽ സ്നോ ഒക്കെ ഒരു വെറൈറ്റി സംഭവമായിട്ടുണ്ട്. പൊളിച്ചു അടിപൊളി സ്നോ എനിക്ക് ഇഷ്ടമായി. അടുത്ത ഡെസ്റ്റിനേഷനിലൂടെ പോകാം. നമ്മുടെ ഫ്ലിൻഡ സ്റ്റേഷൻ ഇന്ന് ഭയങ്കര സുന്ദരിയാണ്. റെഡ് ലൈറ്റിലാണ്, ക്രിസ്മസ് മൂഡിലാണ്, അതെ ഗ്രീനും കൂടി കേറ്റായിരുന്നു. നല്ല ഭംഗിയുണ്ട്. വാവ്, നമ്മുടെ പാവങ്ങളുടെ ഈഫൽ ടവർ ഇന്ന് ബ്ലൂ ലൈറ്റിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലിൻഡ സ്റ്റേഷൻ ഇന്ന് പറയണ്ട. നമ്മളിപ്പോൾ ഉള്ളത് ഫെഡ് സ്ക്വയറിലാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇവിടെ എല്ലാ വർഷവും ഈ ക്രിസ്മസ് ട്രീ ഉള്ളതാണ്. ഇവിടെ കുറെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അവർ ആ ട്രീ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതെ, ട്രീ അവിടെ തന്നെ ഉണ്ട്, സെയിം ആണ്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ വേറെ കുറെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇവിടെ എല്ലാ വർഷവും ഇവിടെ വെക്കാറുണ്ട്. എല്ലാ വർഷവും ഞാൻ കണ്ട കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നോ അങ്ങനെ സെയിം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ സൈഡിലും കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയായിരുന്നു, സെയിം ആയിരുന്നു. ഈ വട്ടം പുതിയതുള്ളത് ആ ബെല്ലുകളാണ്. അതെ, ഇവിടെ കുറെ ക്രിസ്മസ് ബെൽസ് ഉണ്ട്. ആ ബെല്ലിന്റെ നടുവിൽ ഒരു ഊഞ്ഞാലും അതൊരു സാധനം ഉണ്ട്, അപ്പൊ അതിലിരുന്ന് ആടാനും പറ്റും. പക്ഷെ ഇപ്പൊ അവിടെ തിരക്കായിരിക്കും, കാണിച്ചുതരാം. ഇവിടെ കുറെ ഇങ്ങനെ ഇതെന്താ സാധനം, ക്രിസ്മസ് ക്രിസ്മസ് ട്രീയിൽ തൂക്കണ ഈ ബോൾസ് ഇല്ലേ, അതിന്റെ ഒരു റിങ് പോലെ അവർ വെച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ട്രീയുടെ കളറിങ് ഇങ്ങനെ മാറുന്നുണ്ട്. ഇപ്പോ നേരത്തെ പിങ്ക് വന്നതാ, ഇപ്പോ വൈറ്റും ബ്ലൂ ആയിട്ട് മാറി കളിക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ, മ്യൂസിക്കിനനുസരിച്ചാന്ന് തോന്നുന്നു. ഇവിടെ ഫെഡ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് തൊപ്പി വെച്ചൊരു ഫെഡ് സ്ക്വയർ ഉണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ബേളായിരുന്നു. താറാവ്, താറാവ് അല്ല, അപ്പുറത്ത് നോക്കിയ കൊമ്പുണ്ട് അതിന്. അതെന്താ കൊമ്പുള്ള താറാവ്? അതെ, ജയന്റ് ഷൂവിലാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോ ഈ ഡക്കിയുടെ പേര് ഫ്രെഡ് എന്നാണ്. ഇവിടെ അപ്പുറത്തെ ഒരു ഡക്കി ഉണ്ട്, ഈ ഡക്കിയുടെ പേര് ഫീഫി. ഫ്രെഡും ഫീഫിയാണ് നമ്മുടെ. ഈ ബാക്കിൽ കാണുന്നത് താറാവല്ല കേട്ടോ, ഇവിടെ ഓസ്ട്രേലിയ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു യെല്ലോ, വൈറ്റ് ആൻഡ് യെല്ലോ ബീക്കുള്ള ഒരു ബേർഡ് ആണ്. അതെ, സീഗിൾ. സീഗിളാ തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്, കള്ളിത്തത്ത ഞങ്ങൾ വിളിക്കാറ്. ഞങ്ങളുടെ ഇന്ന് ഫുഡ് ഒക്കെ അടിച്ചോണ്ട് പോകാറുണ്ട്. ഫുഡ് പിടിച്ചടക്കാറുണ്ട്. ഫ്രെഡും ഫീഫിയും. ഫ്രെഡും ഫീഫിയും. ഇവിടെ ഗാർഡനിൽ ഇങ്ങനെ കുറെ ക്രിസ്മസ് ട്രീസ് വെച്ചിട്ടുണ്ട്, എൽ ഇ ഡി ലൈറ്റ് ആയിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ക്രിസ്മസ് ബെൽസ്. അതിൽ ഊഞ്ഞാലിരുന്ന് ആടാൻ പറ്റും. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ചോട്ടിലാണ്. അതുകൊണ്ട് മുഖമൊക്കെ നല്ല ബ്ലൂ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് നോക്ക്, അടിപൊളി. മുകളിൽ ഒരു സ്റ്റാർ ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പുറത്തേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡെക്കറേഷൻസും കാര്യങ്ങളും കാണാം. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് വരിക, ഇതിന്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കുക, അത്ര പരിപാടി ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇവിടെ. നല്ല ഭംഗിയാണ് ക്രിസ്മസ് ബെൽസ് കാണാൻ. കുട്ടികളൊക്കെ ഇരുത്തി ആട്ടുന്നുണ്ട്. നമുക്കും ആടാം, പക്ഷെ നല്ല ക്യൂ ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 120 kg അതെ, 120 ആണ് മാക്സിമം. നമ്മള് കേറും അല്ലേ, ഓരോരുത്തരായിട്ട് കയറി കയറും. ചെന്നു ആടണോ? വേണ്ട, ആടാനായിട്ട് ഇപ്പൊ ക്യൂ ഉണ്ടല്ലേ. അടി ഒരു കൈ നോക്കായിരുന്നു. നമ്മുടെ ഫെഡ് സ്ക്വയറിലെ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കിൽ ബെല്ല്, ട്രീ, കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസിന്റെ, ക്രിസ്മസ് ട്രീയിൽ കൊളുത്തുന്ന സാധനങ്ങൾ കുറച്ച് വലുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അത്രേ ഉള്ളൂ ഇവിടെ. ഇനി നമുക്ക് ടൗൺ ഹാള് കാണണം, സ്റ്റേറ്റ് ലൈബ്രറി കാണണം, നമുക്ക് അങ്ങോട്ട് പോവാം. ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ റെഡ് ലൈറ്റ് ഇട്ടുണ്ട്. ഈ ആരാ റിവറിന്റെ സൈഡുകളെ വരികയാണ്. ആ കാണുന്നതാണ് MCG, മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെയും കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാണ് പാവങ്ങളുടെ ഈഫൽ ടവർ.
അവിടെ നല്ല ലൈറ്റ് മിന്നി തിളങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. മെറി ക്രിസ്മസ്. ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണത്. നമ്മൾ ട്രാം കയറി വേറെ ലൊക്കേഷനിലോട്ട് പോവാണ്. അതെ, അപ്പൊ നമ്മളിപ്പോ മയർ ക്രിസ്മസ് വിൻഡോ ആണ് ഉള്ളത്. അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങള് ഊട്ടി പഠിക്കാൻ വന്നത്. ഇത് 10:30 ക്ലോസ് ചെയ്യും, 2 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കൊറേ എന്താ പറയാ ക്രിസ്മസ് വിൻഡോ എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് ഒരു സ്റ്റോറി തുടങ്ങി അങ്ങനെ 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 പോവും ഇങ്ങനെ ലാസ്റ്റ് വരെ. അപ്പോ ഇത് പീറ്റർ റാബിറ്റിന്റെ സ്റ്റോറിയാണ് ഈ പ്രാവശ്യത്തെ മയർ വിൻഡോ. ചെന്നു, കഥ എന്താ? കഥ എന്താച്ചിട്ടുണ്ടെങ്കിൽ പീറ്റർ റാബിറ്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു റാബിറ്റിന്റെ കഥയാണ്. അങ്ങനെ 4 റാബിറ്റ്സ് ഉണ്ട്, ഫ്ലോപ്സി, മോപ്സി, കോട്ടൺ ടെയിൽ ആൻഡ് പീറ്റർ. അങ്ങനെ 4 റാബിറ്റ്സും ഒരു അമ്മയും കൂടിയിട്ട് ഒരു മരത്തിന്റെ അടിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, പുറത്ത് പോയി നിങ്ങൾ ഫുഡ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മക്കളെ മിസ്റ്റർ ഗ്രഗർ എന്ന് പറയുന്ന ആളുടെ അവിടെ പോവരുതെന്ന്. ഗ്രഗർ തന്നെ ഇയാളുടെ പേര്, അവിടെ പോവരുത് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു 3 കുട്ടികൾ ഫ്ലോപ്സി, മോപ്സി, കോട്ടൺ ടെയിൽ നല്ല കുട്ടികളായിട്ട് ഭക്ഷണം തേടി പോയപ്പോ നമ്മുടെ കുറുമ്പൻ പീറ്റർ മാത്രം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസ് ചാടി ആ പറഞ്ഞ ആളുടെ ഗാർഡനിലേക്ക് പോയി. അവിടെ പോയപ്പോ അയാൾ അവിടെ ആ മറ്റേ ഗ്രഗർ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം മീൻസ് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ റാബിറ്റ് കഴിക്കുന്ന സാധനം എന്താട്ടോ, ക്യാരറ്റ് വിളവെടുത്ത് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നു. ഈ റാബിറ്റിനെ കണ്ടപ്പോ ആള് പിന്നാലെ ഓടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പീറ്റർ റാബിറ്റ് ഒരു ടൂൾ ഷെഡിൽ പോയി ഒളിച്ചിരുന്നു. ഭയങ്കരമായിട്ട് ആള് പേടിച്ചു പോയി നമ്മുടെ പീറ്റർ റാബിറ്റ്. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആള് പുറത്തേക്ക് വന്നപ്പോ ഒരു പൂച്ച ഒരു വലിയ പോണ്ടിനകത്ത് ഗോൾഡ് ഫിഷിനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പൂച്ചനെ കണ്ടപ്പോഴും ഈ പീറ്റർ റാബിറ്റ് പേടിയായി, എങ്ങനെയൊക്കെ ഓടിപ്പിടിച്ച് ഫെൻസിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി അമ്മേന്റെ അടുത്ത് തിരിച്ചുപോയി. അങ്ങനെ പീറ്റർ റാബിറ്റ് പഠിച്ച സംഭവം ഇതാണ്, അമ്മേനെ അമ്മേനെ അച്ഛനും വിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടൊന്നും ചെയ്യരുതെന്ന്. പീറ്റർ റാബിറ്റ് ഇങ്ങനെ പേടിച്ച് കിടച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ പീറ്റർ റാബിറ്റിനെ ബെഡിലേക്ക് കിടത്തി. അതേസമയം നല്ല കുട്ടികളായിരുന്ന ഫ്ലോപ്സി, മോപ്സി ആൻഡ് കോട്ടൺ ടെയിലിന് ബ്രെഡും ബ്ലൂബെറീസ് അങ്ങനെ എന്തോ ഒരു ഫുഡൊക്കെ കിട്ടി അവര് ഹാപ്പി ആയിട്ടിരുന്നു. പീറ്റർ റാബിറ്റിന് മാത്രം ഒന്നും കിട്ടിയില്ല, അത് കിടന്ന് ഉറങ്ങേണ്ടി വന്നു. അടിപൊളി കഥ. ഇതിവിടെ 66th വിൻഡോ എന്ന് പറയുന്നത്, 66 വർഷമായിട്ട് വർഷമായിട്ടാണ് ഈ ഇത് ഉള്ളത്. 66 വർഷമായി വർഷം ഓരോ കഥകളാണ് ഉണ്ടാ. കഴിഞ്ഞ വർഷം എന്തോ കോവിഡ് കാരണം കൊണ്ട് വരാൻ പറ്റാണ്ടിരുന്ന ക്രിസ്മസ് പപ്പയുടെ ഒരു സ്റ്റോറിയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വട്ടം പീച്ചർ റാബിറ്റിന്റെ കഥയാണ്. ഇവിടെ ഈ ലൈൻ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. റെഡും ഗ്രീനും മാറി മാറി മിന്നിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് സ്റ്റേറ്റ് ലൈബ്രറിയുടെ മുന്നിലാണ്. ഇവിടുത്തെ ലൈബ്രറിയാണിത്. ഇതിൻ്റെ മുന്നിലൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഈ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റൊന്നും കാണാനില്ല. നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറിയുടെ തൊട്ട് മുന്നിൽ 6 മീറ്റർ ടോളാണ് ആ ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ കാണാനുള്ളത്. നമ്മളിപ്പോൾ ടൗൺ ഹാളിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ടൗൺ ഹാളിന്റെ മുമ്പിൽ ഉള്ളത് കാണുന്നതാണ് നമ്മുടെ ടൗൺ ഹാൾ. ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്റ്റോപ്പ്. സാധാരണ എപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് പോവാറ്. അപ്പോ ഈ ടൗൺ ഹാളിന്റെ മുന്നിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ പ്രൊജക്ഷൻസ് ആണ്. അതിലൊരു റിബണൊക്കെ കെട്ടി 20 days until Christmas എന്നൊക്കെ പ്രൊജക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഈ എന്താ പറയാ റീത്ത് അല്ലേ പറയാ, എന്തോ ക്രിസ്മസ് റീത്ത് പറഞ്ഞ റൗണ്ടില്ല റിംഗ്, അതൊക്കെ ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ. നല്ല ഭംഗിയാണ്. അതിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും അവര്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് ആ ക്ലോക്ക് ടവർ അടിപൊളിയാ. എനിക്കിവിടെ വേറെ തോന്നാറുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടൗൺ ഹാളിന്റെ അടിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം കുറെ ഫ്ലവർ ബെഡുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് ഓരോ സീസണിലും ഓരോ കാലത്തിനനുസരിച്ച് അതിന്റെ പൂക്കളുടെ കളർ മാറ്റും. അതെങ്ങനെയാ അവർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇപ്പോ ഫ്ലവേഴ്സ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ബ്ലൂം ആവോ, അതെങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പൊ വെച്ചിരിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആണ്, റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ ടൗൺ ഹാളിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഒരു ക്രിസ്മസ് ഡിയർ ഉണ്ടാവും അല്ലേ. അതിന്റെ മുന്നിൽ സെന്റ് കോളിൻസ് ലെയിൻ ബിൽഡിംഗില് എപ്പോഴും ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടാവും.
ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണാനായിട്ട്. അത് ആക്ച്വലി പ്രൈവറ്റ് ആൾക്കാരുടെയാണ്, ബട്ട് ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ മരത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ഡെക്കറേഷൻ. നല്ല രസം ഇവിടെ നിന്ന് കാണാൻ. ഒരു മാ രണ്ട് മാനും ഒരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഉണ്ടാവും, എല്ലാ വർഷവും ഇത് ഉണ്ടാവും. ഇവിടെ നടന്ന് നമ്മൾ ഡോക്ലൻസിലെത്തി നമ്മുടെ വീടിന്റെ അടുത്ത്. ഇവിടെ ഒരു മാൻകുട്ടി ഉണ്ട്, ആ മാൻകുട്ടിയെ കാണിക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം കണ്ട പോലത്തെ സെയിം റെയിൻഡിയർ അവർ ഇവട്ടം വെച്ചിട്ടുണ്ട്, സോ അത് കാണിക്കാൻ വിചാരിച്ചു. നമുക്ക് ഇനി ഡോക്ലൻസ് ആണ് ബാക്കി കാണിക്കാനുള്ള. ഒരുവിധം സിറ്റിയിലെല്ലാം നമ്മൾ കാണിച്ചു, സിറ്റിയിലുള്ള നമ്മൾ കാണിച്ചു. ഇനിയും ചിലപ്പോ നമ്മൾ മിസ് ചെയ്ത എന്തെങ്കിലും ഉണ്ടാവും, അത് വരും വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളത് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മാൻകുട്ടി. റോസ് ഗോൾഡ് കളറാണ് സംഭവം. നേരിട്ട് കാണുമ്പോൾ ഇതിലൊരു ക്യാമറ നോക്കുമ്പോ ഒരു ഗോൾഡൻ കളറാണ്, നല്ല ഭംഗിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുന്ദരി ഭയങ്കര സുന്ദരി മാനാണ്, നല്ല ഭംഗിയാ കാണാൻ. അപ്പൊ നമുക്ക് മാന്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അപ്പൊ തിരിച്ചു വെച്ച് നമ്മളെ കാണിച്ചു. ഇനി ഇവിടെ കാണിക്കാനായിട്ട് നമ്മുടെ ബ്രിഡ്ജ് ഉണ്ട്, ബോൾട്ട് ബ്രിഡ്ജ്. അത് ഇന്ന് റെഡ് കളറിലാണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഇവരെല്ലാം റെഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോൾട്ട് ബ്രിഡ്ജ് കാണാം. മാനിനെ ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ബാക്ക് വ്യൂ. അപ്പോ ഇതാണ് നമ്മുടെ ബോൾട്ട് ബ്രിഡ്ജ്. നല്ല റെഡ് കളറിൽ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. എത്ര കണ്ടാലും മതിയാവാത്ത മാന്റെ മുന്നിലെ ഞങ്ങൾ നിന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിയാണ്, ബ്യൂട്ടി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇന്ന് പറ്റാവുന്ന നമ്മളെ കൊണ്ട് പറ്റാവുന്നൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സൺസെറ്റ് ആവട്ടെ സൺസെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് 9 മണി കഴിഞ്ഞപ്പോഴേക്കും 11 മണി വരെ ഉള്ളൂ ഡെക്കറേഷൻ എന്ന് അറിഞ്ഞില്ല. ലേറ്റ് ആയി പടഞ്ഞെല്ലാം നമ്മളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ മെൽബണിന്റെ ക്രിസ്മസ്. അതെ, ക്രിസ്മസ് ക്രിസ്മസ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് കാണിക്കാം അടുത്ത വ്ളോഗിൽ. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ചെറുതായിട്ട് മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വീണ്ടും ഇനിയും വരും ക്രിസ്മസ് ആയിട്ട്. 20 ദിവസമുള്ളൂ, ഇനി 20 ദിവസമുള്ളൂ. നമ്മൾ ഇനി വരും, നമുക്ക് വീട്ടിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാണ്ട്. ഒന്നും ചെയ്തിട്ടില്ല സാധാരണ, നമ്മൾ നവംബറിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഇത്ര ലേറ്റ് ആയി. ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മടി ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടില്ല. സോ ഡെക്കറേഷന്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി പുതിയ വ്ളോഗ് നമ്മൾ വരുന്നതായിരിക്കും. പുതിയ വ്ളോഗ് ആയിട്ട് നമ്മൾ അതുവരെ സ്റ്റേ ട്യൂൺ ടു ചാഞ്ചേസ് കിച്ചൺ.